ആറാമത് പ്രവീൺ അനുസ്മരണവും പുഷ്പാർച്ചനയും എങ്കക്കാട് പ്രവീൺ സ്ക്വയറിൽ നടന്നു. കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം 34-35 ബൂത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ്. കെ എസ് യു നേതാവ്, യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ നേതൃപാടവം തെളിയിച്ച് കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റായി ജനപ്രിയനായി പൊതുരംഗത്ത് തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു പ്രവീണിന്റെ അകാല നിര്യാണം. രാവിലെ 9 മണിക്ക് എങ്കക്കാട് പ്രവീൺ സ്ക്വയറിൽ നടന്ന അനുസ്മരണ യോഗത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ തിരുത്തിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ്, മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, കോൺഗ്രസ് നേതാക്കളായ ശശിമംഗലം, പാറയിൽ വിജയൻ, രാജഗോപാലൻ എങ്കക്കാട്, ഉഷ പിതാംബരൻ, മനീഷ് മുരളി, കൌൺസിലർ ബുഷറ റഷീദ്, ബാബുരാജ് കണ്ടേരി, ആകാശ് വിയു തുടങ്ങിയവർ സംസാരിച്ചു. ബൂത്ത് പ്രസിഡന്റ് പ്രകാശൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രവീണിന്റെ കുടുംബത്തിനായി നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നയിടത്ത് നേതാക്കൾ സന്ദർശനം നടത്തി. 2024 ഡിസംബറോടെ ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കുടുംബത്തിന് കൈമാറുമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് അറിയിച്ചു. 10 മണിക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലും പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് ഭദ്രദീപം കൊളുത്തി. എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 6 വർഷമായി എന്നുള്ളത് ഇന്നലെ ആ പോസ്റ്ററും ഇന്നലെ ആളുകളോട് സംസാരിക്കുമ്പോഴാണ് 6 വർഷം പ്രവീൺ ഇല്ലാതെയായിട്ട് 6 വർഷമായി എന്നുള്ളത് ചിന്തിക്കുന്നത്. കാരണം പ്രവീണുമായിട്ട് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കുമുള്ള സൗഹൃദം എനിക്കറിയാം. എപ്പോഴും പ്രവീൺ ഊർജസ്വലനായി എല്ലാവരുമായിട്ട് തർക്കിക്കും. ഏത് കാര്യങ്ങളിലും കൃത്യമായ അഭിപ്രായം പറയുന്ന വ്യക്തിത്വമാണ് പ്രവീണിന്റെ. ഏത് കാര്യങ്ങൾക്കും കൃത്യമായ അഭിപ്രായം പറയും. അതിന്റെ മുകളിൽ എന്ത് തന്നെ ഉണ്ടായെങ്കിലും തർക്കിക്കാനും ഒരു മടിയുമില്ല. പക്ഷേ ആ തർക്കം കഴിഞ്ഞാൽ തൊട്ടടുത്ത മിനിറ്റിൽ എടാ ചക്കര എന്ന് പറഞ്ഞ് ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രകൃതമാണ് പ്രവീണിന്റെ. അപ്പോൾ എൻ്റെ ഒരു ആത്മസുഹൃത്ത് കഴിഞ്ഞ 2018 പ്രളയ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും അധികം അന്ന് ബോട്ടിറക്കാനും കാര്യങ്ങൾക്കുമൊക്കെ തോളോട് തോൾ ചേർന്ന് കൂടെയുള്ള, ഇപ്പോഴും 2018 പ്രളയത്തിന്റെ പഴയ ഫോട്ടോകളും ഓർമ്മകളൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിൽ ഏത് ഫോട്ടോ എടുത്താലും എൻ്റെ കൂടെ പ്രവീണുണ്ട്. അങ്ങനെ ഞങ്ങള് ഒരു സഹോദരന്മാരായി സഹോദര തുല്യനായി പോയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പെട്ടെന്ന് പ്രവീണിന്റെ ഒരു വിയോഗം ഉണ്ടാവുന്നത്. അതും ഒരു ഒരാളെ സഹായിക്കാൻ പോയതിന്റെ ഒരു വീട് നനയ്ക്കാൻ ഒരു സഹായിക്കാൻ വേണ്ടി തന്റെ മനസ്സിലെ ആ ഒരു സ്നേഹം ഒരു സുഹൃത്ത് വിളിച്ച് എടാ ഞാൻ നാളെ വീട്ടിലില്ല എന്റെ വീട് നനയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് നനയ്ക്കാൻ പോയി. അവിടുന്ന് കാൽ വഴുതിയിട്ടാണ് പ്രവീൺ നമ്മെ വിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്നും നമ്മുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ശക്തമായ ഒരു പോരാളി, അത് മാർക്സിസ്റ്റുകാരായിട്ടാണെങ്കിലും DYFI-ക്കാരായിട്ടാണെങ്കിലും BJP-ക്കാരായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോഴും അവരുമായിട്ട് തർക്കിക്കാനും ഒരു മടിയുമില്ലാത്ത ഒരു നേതൃത്വം, അത് തീർച്ചയായിട്ടും എടുത്തു പറയണം. അത് പ്രവീണിന്റെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു പ്രവീൺ, പിന്നീട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രവീൺ ഇപ്പോൾ നമ്മുടെ കൂടെയില്ല. ഇന്നും പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ അവസാനം ചെന്ന് എത്തുക പ്രവീണിന്റെ പേരിലാണ്. ഓ, അവനുണ്ടായിരുന്നെങ്കിൽ ഈ കാര്യത്തിൽ ഇതാവില്ല അഭിപ്രായം, ഇങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു, ഇങ്ങനെ നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ എല്ലാവരും അഭിപ്രായം പറയുന്ന ആ ഒരു ഓർമ്മകൾ പ്രവീൺ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.